ഇയാള് കാരണം, ഇയാൾ ഒരൊറ്റ ഒരുത്തനാണ് ഇതിന്റെ കാരണം. ഇയാളാരാ എവിടെ ആരാ ഇയാൾ പോലീസ് എടുത്ത് ആദ്യം നമ്മൾ മാറാന്ന് പറഞ്ഞാൽ ഇയാളാരാ സുരേഷ് ഗോപി ശൈലിയിൽ കാണിക്കുന്നത്? ഇയാളൊക്കെ എവിടെയായത്? പോലീസ് അപമാനം ഉണ്ടാക്കല്ലോ. ഇത് കേരളത്തിലെ പോലീസാ, പിണറായി വിജയന്റെ പോലീസാ. ഇയാളെ പോലെ ആളാണ് മോശം ഉണ്ടാക്കുന്നത്. ഇവിടുന്ന് മാറാന്ന് പറഞ്ഞല്ലേ, ഇയാളെ സ്റ്റൈലിൽ വല്ല കടുക്കേണ്ട കാര്യമുണ്ടോ? ഇത് നിങ്ങൾ ഇവിടെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ സമര കട്ടയുടെ വീഴ്ചയാണ്? എസ് ഐ എന്ന നിങ്ങളുടെ വീഴ്ചയാണ്, സബ് ഇൻസ്പെക്ടർ എന്ന നിങ്ങളുടെ വീഴ്ചയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ആ ഗേറ്റ് തടയണ്ടേ? പത്രത്തിൽ ഔട്ട് ചെയ്ത് നേരത്തെ നോട്ടീസ് കൊടുത്തു. നിങ്ങൾ അവിടുന്ന് പിന്നെ ഈ വന്നിട്ട് നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ പേരെന്താ? ഇതാണോ പോലീസിന്റെ രീതി? ഇതാണ് സമീപം. എന്നോട് ഒന്ന് പേര് ചോദിക്കല്ലേ ഈ പോലീസ്? പേര് പറഞ്ഞു കൊടുക്കണം പോലും. എന്തിന് കേസെടുക്കാൻ ഞാൻ നിങ്ങൾക്ക് പേര് പറഞ്ഞോ? എന്റെ എന്റെ പേര് കേസെടുക്കാൻ ഞാൻ നിങ്ങൾക്ക് പേര് പറഞ്ഞോ? ഇത് പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ എന്നെങ്കിലും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ വീഴ്ചയാണ്. ഇവർക്ക് അറിയില്ല ഇവരെ സ്ഥിതി ഉള്ള സ്ഥലത്ത് വന്നല്ല. എന്താ എന്താ നിങ്ങൾ പറഞ്ഞത്? പ്രവർത്തകർ എല്ലാവരും ഉണ്ട്, എത്രയോ സമരം നടത്താറുണ്ട്. നിങ്ങളുടെ വീഴ്ചയാണ്. സമരം തടയണം, തടയണ്ടേ? നിങ്ങൾ ഗേറ്റിന്റെ അടുത്ത് സമരം തടയണം, തടഞ്ഞോ? എസ് ഐയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് നിങ്ങളുടെ വീഴ്ച. നിങ്ങൾ ഞങ്ങളുടെ പേ കടിച്ചേൽപ്പിക്കണ്ട. എന്നിട്ട് എന്റെ പേര് എഴുതിയെടുക്കാൻ വരിക? ഇവിടെ മാധ്യമപ്രവർത്തകർ എല്ലാം കാണുന്നില്ലേ? എന്റെ പേര് എഴുതിയെടുക്കണോ? എന്നിട്ട് എന്നോട് വന്ന് പോലീസ് പേര് ചോദിക്കാം. നിങ്ങൾ എവിടുന്നാ വരുന്ന സബ് ഇൻസ്പെക്ടർ? നിങ്ങൾ എവിടുന്ന പോലീസ് ആയത്? കേരളത്തിലെ ഗവൺമെന്റിന് മോശം ഉണ്ടാക്കരുത്. പിണറായി വിജയൻ മാധ്യമപ്രവർത്തകർ നോക്കിക്കല്ലേ? എന്നോട് ഒന്ന് പേര് ചോദിക്കല്ലേ? മാധ്യമപ്രവർത്തകരോട് എല്ലാവരും നിൽക്കല്ലേ? മുഴുവൻ മാധ്യമപ്രവർത്തകരും എസ് ഐ ആണോ? ഞാൻ എം എൽ എ ആണ്. ഇവിടെ പ്രോട്ടോകോൾ ഉണ്ട്. നിങ്ങൾക്ക് പ്രോട്ടോകോൾ പറയണ്ടോട്ടല്ലോ? നമ്മുടെ ഗവൺമെന്റ് മോശം ഉണ്ടാക്കുന്ന നിങ്ങളെ പോലെ പോലീസ് തരാം. മനസ്സിലായില്ലേ? എന്ന് നിങ്ങളെ സമരം തടയണത്തേ? പോലീസിന്റെ ഡ്യൂട്ടി എന്താ? പോലീസിന്റെ ഡ്യൂട്ടി എന്താ? കലക്ടറേറ്റിന്റെ അടുത്തേക്ക് ഒരു സമരം തടയാനുള്ള പോലീസിന്റെ ഡ്യൂട്ടിയാ? ആ ഡ്യൂട്ടിയിൽ വീഴ്ച ഉണ്ടാക്കിയത് എസ് ഐ ആണ്. അതിവിടെ സമരക്കാരുടെ മുകളിലല്ല അടിച്ചേൽപ്പിക്കേണ്ടത്. എങ്ങനെ ഇത്തിനകത്ത് കയറി? നിങ്ങൾ സമരം ഔട്ട് ചെയ്തതല്ലേ? മാധ്യമങ്ങൾ കൊടുത്തതല്ലേ? നിങ്ങളെ കൊടുത്ത് തടയണ്ടേ സമരം? കയറിയ ശേഷം പോലീസ് വരേണ്ടത്? നിങ്ങളത് വെറുതെ വേണ്ടത്. നമ്മുടെ ഗവൺമെന്റിനെ മോശപ്പെടുത്താൻ നിങ്ങളെ പോലെ ഉദ്യോഗസ്ഥന്മാരാണ്. പോലീസ് വന്നിട്ട് പേര് ചോദിക്കും. എനിക്കറിയാന്നേ നമ്മൾ എത്ര സമരം. ഇവർക്ക് അറിയില്ല, ഇവർക്ക് അറിയില്ല. ഇവരെ നിങ്ങൾ ഗേറ്റ് എന്ത് ചെയ്യണം? പോലീസ് രണ്ടാളാണെന്ന പ്രശ്നത്തിൽ നിന്നാ? നിങ്ങൾ എവിടെ പോയി? എവിടെ പോയി? പത്രത്തിൽ ഔട്ട് ചെയ്താലേ ഈ കളക്ടറേറ്റിലേക്ക് മാർച്ച്? എവിടെ പോയി പോലീസ്? നിങ്ങൾ ഇന്റലിജൻസ് എവിടെ? നിങ്ങൾ അവിടെ ഗേറ്റിൽ നിന്നിട്ട് കയറ്റാൻ പറ്റില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ ഇവരാൾ നിൽക്കില്ലേ? എന്താ സമരം തല്ലുകൂടാൻ വന്നതാ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് കേരളത്തിൽ ഇന്നത്തെ എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നല്ലോ ഈ കെ ജി എന്നിയുടെ സമരം നടക്കുന്നുണ്ടെന്ന്. ഇല്ലേ? ഔട്ട് ചെയ്തില്ലേ? നിങ്ങൾ എന്താ നിങ്ങൾ എന്താ ഡ്യൂട്ടി എടുക്കാൻ വരാനില്ലേ ഗേറ്റ്? 11 മണിക്ക് വന്ന സമരം 11:20 കയറുന്നത് നിങ്ങൾ എന്താ? ആ സൗകര്യം 10:30 വന്ന ഒരു പോലീസുകാരനെ ആ ഗേറ്റ് നിർത്താൻ പറ്റാതില്ല? ആരെ വീഴ്ചയാ? ഇവിടുത്തെ എസ്ഐയുടെ വീഴ്ചയാ? പിന്നെ അയാൾ ഇവിടെ വന്നിട്ട് സുരേഷ് ഗോപി സ്റ്റൈലിൽ കളിച്ചോണ്ട് കാര്യമൊന്നുമില്ല. ഞാൻ മാന്യമായി പറഞ്ഞാൽ പുറത്തേക്ക് പോവാന്ന്. അന്നേരം അയാൾക്ക് സുരേഷ് ഗോപി സ്റ്റൈലിൽ നടത്തണം. ഇവരെ വന്നതാ പോവാന്ന്. അപ്പൊ സി ഐ വരണം ആദരത്തെ. നിങ്ങൾ എന്റെ പേര് വയ്ക്കാനാരാ? എസ് ഐ സാറിന്റെ നിർദ്ദേശം തന്നെയാണ് അനുസരിക്കേണ്ടത്. എസ് ഐ സാർ മാന്യമായി സമരത്തിലുണ്ടോ?
പേരെടുക്കണ്ട, ഒരാളും പേരെടുക്കണ്ട, പേരെടുക്കാൻ ലിസ്റ്റ്.